അർജുന്റെ സഹോദരി കണ്ണാടിക്കലെ വീട്ടിൽ നിന്നും സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ ശിരൂരിൽ നിന്നും ശ്രീധരൻ ചേരുന്നുണ്ട്. ഗംഗാവലി പുഴയുടെ അടുത്ത് തന്നെയാണ് ശ്രീധരനുള്ളത്. ശ്രീധരൻ സഹോദരി, എല്ലാവർക്കും നന്ദി പറയുകയായിരുന്നു. നേരത്തെയും സംസാരിക്കുകയായിരുന്നു മാധ്യമങ്ങളോട്. പേരെടുത്തു പറഞ്ഞ് ഓരോരുത്തരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് നന്ദി പറയുകയാണ്. അപ്പോഴും ഉള്ളിലെ ദുഃഖം എത്രത്തോളമാണെന്ന് നമുക്കറിയാം. വ്യാജ വാർത്തകളിലേറെ മനംനൊന്ത വിവരങ്ങളുമൊക്കെ അവർ പങ്കുവയ്ക്കുകയായിരുന്നു. ഈ കൂട്ടത്തിൽ ഏറ്റവും പറഞ്ഞ ഒരു കാര്യം, ശിരൂരെത്തുമ്പോൾ മാത്രമാണ് മാധ്യമപ്രവർത്തകരടക്കമുള്ളവർ എത്രത്തോളം ബുദ്ധിമുട്ടി എന്ന് നേരിട്ട് മനസ്സിലായത് എന്നൊരു കാര്യം അഞ്ചു പറയുമ്പോൾ സത്യത്തിൽ വളരെ ചരിതാർത്ഥ്യം തോന്നുന്നു. ശ്രീധരനടക്കമുള്ള എത്ര എത്ര നമ്മുടെ പ്രതിനിധികളാണ് അവിടെ ഓരോ ദിവസവും വലിയ കാറ്റിലും മഴയിലും ഈ തളം കിട്ടിയ സങ്കടത്തിൽ അങ്ങനെ അവിടെ നിന്ന് മാധ്യമപ്രവർത്തനം നടത്തിയത്. ഇപ്പോൾ ഒരു സുഹൃത്ത് സതീഷ് എന്നോട് ചോദിക്കുകയായിരുന്നു, നിങ്ങൾ ഈ സങ്കടകരമായ വാർത്തകൾ വായിക്കുമ്പോൾ ഈ സങ്കടം നിങ്ങൾക്ക് ശരിക്കും വരുന്നതാണോ വാർത്ത വായിക്കുമ്പോൾ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് ശ്രീധര നമുക്കൊക്കെ അഭിനയിക്കാനാവുക? തീർച്ചയായിട്ടും മൂത്തി, അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ്. നമ്മളും മനുഷ്യരാണല്ലോ, അതുകൊണ്ട് നമുക്കത് ഒട്ടും എന്താ ആരും ഒരു വ്യക്തി എന്നല്ല, ആരും ആ ഓരോ സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. ഏതായാലും ഇപ്പോൾ ഉള്ളത് ശിരൂർ പോയി ട്രക്കിൻ്റെ ക്യാബിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണുള്ളത്. ഇപ്പോൾ അർജുൻ്റെ സഹോദരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രാവിലെ അവിടെ വന്നു, വീണ്ടും വണ്ടിയൊക്കെ നോക്കിയോ? ഒന്നും കൂടി ആണോ ചെയ്യുന്നത്? ചെമ്പൊക്കെ കണ്ടാൽ കിട്ടുന്ന രീതിയിലല്ല, ഇതിന് പൊളിച്ചാലേ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. പൊളിക്കാനുള്ള എന്തെങ്കിലും തീരുമാനമുണ്ടോ? ആ കരയ്ക്ക് എത്തിച്ചിട്ട് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞുണ്ട്. കേബിൻ്റെ ഉള്ളിൽ എന്തുണ്ടെങ്കിലും കണ്ടെത്തും. ഈ ഡി എൻ എ പരിശോധനയുടെ കാര്യത്തിൽ തീരുമാനം അങ്ങനെ എന്തെങ്കിലും? നാളെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ റിസൾട്ട് എത്രയും വേഗം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തിരിച്ചു പോകാനുള്ള രീതിക്കാണ്. നാളത്തെയോടുകൂടി കിട്ടുമെന്നാണ് പ്രതീക്ഷ. സാമ്പിൾ കൊണ്ടുപോയി, എന്താ നിങ്ങൾക്കുള്ള വിവരം? ഇന്ന് രാവിലെ കൊണ്ടുപോകുന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം കൊണ്ടുപോയിട്ടുണ്ടാവും. ഓൾറെഡി എൻ്റെ സാമ്പിൾ ഇതിന് മുന്നേ ഒരു ബോഡി കിട്ടിയപ്പോൾ എൻ്റെ അടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാനായിരിക്കും. മംഗലാപുരത്താണ് അല്ലേ? ഇപ്പോൾ രാവിലെ ഇവിടെ വന്നു, എന്താ ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത്? നമുക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും തോന്നുന്നത് വെച്ചാൽ, ഏട്ടൻ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചൊരു വണ്ടിയാണ്. അവസാനം ഏട്ടൻ ഇതിൻ്റെ കൂടെ തന്നെ ഓർമ്മയായി. ഈ ബോഡി പാർട്സ് ഒക്കെ കാർവാർ ആശുപത്രിയിൽ പോയിരുന്നോ? എന്താ? ഇല്ല, ഞാൻ പോയിട്ടില്ല. അളിയനാ അന്നലെ പോയത്. അളിയനോടാണ് അവിടുത്തെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ, പേപ്പർ വർക്കൊക്കെ എന്താ ചെയ്യേണ്ടത്, നാളെ തന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിലേക്ക് തരാമെന്നാണ് പറഞ്ഞത്. നാളെ കൊണ്ടുപോകാം എന്തായാലും. ഈ ഏതെങ്കിലും തരത്തിലുള്ളൊരു നടപടികൾക്ക് വൈകാനുള്ളൊരു സാധ്യത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അത് നീക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇതിപ്പോൾ ഇത്രയും കാലം ഓൾറെഡി കഴിഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അവർ ചെയ്തു തരും. അത് ഇന്നലെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഫാമിലീൻ്റെ ഭാഗത്തിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരെ കൊണ്ട് എത്ര പെട്ടെന്ന് സാധ്യമാവും അത്രയും പെട്ടെന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലേക്ക് വിളിച്ചിരുന്നു? ഓ, വീട്ടിലേക്ക് വിളിച്ചായിരുന്നു. എന്താ അവസ്ഥ അവിടെ? അമ്മേനെയല്ല, ചേച്ചിമാരെ വിളിച്ചതാണ്. അപ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ടാവും അതിൻ്റെ. ഓക്കെ, ഏതായാലും അർജുൻ്റെ സഹോദരനാണ് സംസാരിച്ചത്.